എത്തിയിരിക്കുകയാണ് മൗണ്ടൻ്റെ മുകളിൽ. ഇവിടെ എക്സ്ട്രീം വെതറാണ്, ഭയങ്കര വിൻഡിയാണ്, ഫ്രീസിങ് ആയിട്ടുള്ള വെതറാണ്. ശരിക്കും നമ്മൾ വിസിബിലിറ്റി തന്നെ ഇല്ല, ആകെ മൂടി കിടക്കുന്നതിലേക്ക് കാണാം. ഇത് ഭയങ്കര വിസിറ്റേഴ്സ് ഒക്കെയാണ്, എല്ലായിടത്തും ഫുൾ തിരക്കാണ്. പക്ഷെ ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ശരിക്കും പറഞ്ഞാല് നമ്മളൊരു സ്വപ്ന ലോകത്ത് ഒരു ഡ്രീം വേൾഡിലൊക്കെ വന്ന പോലെ ഫുള്ള് ഓഫ് സ്നോ ആണ്. അത്ര മുകളിലൊക്കെ കണ്ടോ, ഫുൾ മൗണ്ടനിൽ ആൾക്കാർ സ്കീ ചെയ്യുന്നുണ്ട്, സ്ലൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഗിയർസൊക്കെ ഇവിടെ റെന്റിന് കിട്ടും, നമുക്ക് അതിൻ്റെ കുറച്ച് ഗിയർസൊക്കെ നോക്കാം. ജീവിയും അൻകാക്കിയും ഇവിടെ ഉണ്ട്. ജീവി അൻകാക്ക എങ്ങനെയുണ്ട്? നല്ല തണുപ്പാണ്, വെയ്യ ഭയങ്കര തണുപ്പ്. ഇതിലൊന്നും പോകാൻ തോന്നുന്നില്ല. ദിവിക്കട്ടെ, ഓ ദിവി സ്നോ ഒക്കെ എടുത്ത് കളിക്കണ, ദിവിക്ക് തണുക്കണമൊന്നുമില്ല. നമ്മളെ ജീവി സ്നോയിൽ ഇപ്പൊ വീഴാൻ പോവാണ്. ഇന്ന് ഫുള്ള് നല്ല ഐസ് ആണ്, അതുകൊണ്ട് നമ്മളെ ഷൂവിനൊന്നും ഗ്രിപ്പ് ഇല്ലാത്തോണ്ട് ഭയങ്കര ശ്രദ്ധിച്ചു വേണം നടക്കാന്. അനക്കാക്ക് ഇപ്പൊ ഒന്നും വീഴാൻ പോയിട്ടില്ല, പോണ പോലെ തോന്നി. ഇപ്പാ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്? ടെമ്പറേച്ചർ -8 ആണ്. അതുപോലെ സണ് കാണാം, മുകളിലൊക്കെ ഫുള്ള്. അനന്തോ, ഹൗ ഡു യു ഫീൽ? കൂൾ. ആ അതെ, ഭയങ്കര കൂളാണ്. ഇവിടെ ഒരുപാട് വേണ്ടോ സ്കീയിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ആൾക്കാര് അവരുടെ ഗേൾസ് ഒക്കെ കൊണ്ടിട്ടാണ് ഫുൾ സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫുൾ അടിപൊളിയാണ്. എക്സ്ട്രീം വെതറാണ്, -8 അല്ലേ, -8 degrees ആണ്. കൈയൊക്കെ കണ്ടോ, ശരിക്കും ഫ്രീസ് ചെയ്ത പോലെയായി. പക്ഷെ അതിന് തിരക്കിന് യാതൊരു കുറവില്ല, ഫുൾ കാണുന്നത് കാഴ്സ് ആണ്. അതുപോലെ തന്നെ ഈവൻ ചെറിയ കുട്ടികൾ വരെ അവരെ സ്കീയിങ്ങിനും സ്കേറ്റിങ്ങിനും ഒക്കെ ഉള്ള അവരുടെ ഗിയർസ് എല്ലാം കഴിഞ്ഞ് ഫുൾ പക്ക റെഡി ആയിട്ട് സെറ്റ് ആയിട്ടാണല്ലോ വരുന്നത്. ഇനി നമുക്ക് അതിനുള്ള ഗിയർസ് ഇല്ലെങ്കിൽ അത് റെന്റിന് എടുക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ ഭയങ്കര ബിഗ് ക്യൂ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വാങ്ങാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ ടോയ്ലറ്റ്, റിഫ്രഷ്മെന്റ്, ഉള്ള കഫെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഇന്നാണ്, ഇന്ന് കുറച്ച് സണ്ണിയത് നമുക്ക് ക്ലിയർ ആയിട്ടെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ബസ്സിലൊക്കെ ഉള്ള യാത്രയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. I'm on my own, broken alone. I feel the rain crashing down all around this empty town. We're searching for the lost and found, but you don't care, you're unaware. Good day. Re bhayangara tuppana snow eduthu eriyana. മഞ്ഞിലിങ്ങനെ മുങ്ങി കിടക്കണം. ഉപ്പാ എങ്ങനെയുണ്ട്? ഹൗ ഡു യു ഫീൽ? ഉഷാർ അൻകാക്ക അടിപൊളി. മഞ്ഞുകാറ്റൊക്കെ ചെറുതായിട്ട് മഞ്ഞ് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എന്റെ കയ്യിൽ വേണ്ട, ഇതൊക്കെ ഐസിനോട്ട്. ഫുള്ള് കുട്ടികളൊക്കെ കൊണ്ടുവരാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു വയസ്സായ കുട്ടീനൊക്കെ അവിടെ ഒരു ജസ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രത്തിൽ കിടത്തിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബാക്കിൽ ഫുള്ള് സ്കീയിങ് ആണ്, കുട്ടികളൊക്കെ വന്നിട്ട് സ്കീ ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണപ്പെട്ടു. അതുപോലെ തന്നെ ഫുൾ മഞ്ഞാണ്, അതുപോലെ മഞ്ഞൊക്കെ നമുക്ക് എറിഞ്ഞ് കളിക്കാം, മഞ്ഞൊക്കെ എറിഞ്ഞ് കളിക്കാൻ അടിപൊളി. ഇതാണ് ന്യൂസിലാൻഡിൽ വരുന്നവര് മൗണ്ട് ടോപ്പ് എന്തായാലും സന്ദർശിക്കണം. വിന്ററിന്റെ ടൈമിൽ മാത്രമേ സ്നോ ഉണ്ടാവുള്ളൂ, അല്ലാത്ത സമയത്ത് ഇവിടെ എത്ര തിരക്കുണ്ടാവില്ല. ഇപ്പൊ നല്ല ഫുൾ സൺ ഉണ്ട്, നല്ല വിശാലമായിട്ട്. അതേപോലെ തന്നെ ഗൊണ്ടോല ഉണ്ട് അവിടെ, നമുക്ക് അതിലൂടെയൊക്കെ യാത്ര ചെയ്യാന്. സിംഗിൾ പേഴ്സൺ യാത്ര ചെയ്യാനുള്ളൂ, ഫാമിലിയായിട്ട് യാത്ര ചെയ്യാനുള്ളൂ, $50 ഉള്ളൂ. അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാ ഗിയേഴ്സും നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റുന്നതായിരുന്നു. ഫുൾ ഓഫ് ആൾ
ചെറിയ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ, ടോഡ്ലേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബേബീസ് ഉണ്ട്. ഇവിടുത്തെ പാരന്റ്സിന് മഞ്ഞൊന്നും ഒരു പ്രശ്നമല്ല, അവരെല്ലാം ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഭയങ്കര അടിച്ചു പൊളിച്ച മൂഡിലാണ്, കാരണം ഇന്ന് എക്സ്ട്രീം വെതർ ആണെങ്കിലും ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ സണ്ണിയായി. ഇപ്പൊ നമുക്ക് വിസിബിലിറ്റി ഒക്കെ നന്നായിട്ടുണ്ട്, നമുക്ക് മൗണ്ടൈനിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു മഞ്ഞിൽ ഒന്നും കൂടെ അടിച്ചു പൊളിക്കാം, എല്ലാവരുടെ അടുത്തും പോകാം. സ്പെഷ്യൽ സ്ഥലങ്ങൾ ഇവിടെ ഫുൾ സ്ലിപ്പറിയാണ്, നമ്മൾ നടക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ കുറെ ബേബീസ്, കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്കീ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദൂരെ മൗണ്ടൈൻ അങ്ങ് ദൂരെ കണ്ടോ, അവിടെയൊക്കെ ആൾക്കാർ സ്കീ ചെയ്യുന്നുണ്ട്. അതിന്റെ മുകളിലൊക്കെ നമുക്ക് അതിന്റെ മുകളിലൊക്കെ പോയി നോക്കാം. ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ലൈറ്റ് കുറവാണ് ഇവിടെ. നമ്മൾ കാണുന്നതില് കണ്ടോ 50% കുട്ടികളാണ് ഇവിടെ സ്കീ ചെയ്യുന്നതും. സ്കീ ഫീൽ എല്ലായിടത്തും സ്കേറ്റിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട് മുകളിൽ നിന്ന് കുറേ പേര്. നമുക്കൊരു ക്ലോസർ ലുക്ക് നോക്കാം. ഒരുപാട് പേര് മുകളിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ നേരത്തെ വിഷമിച്ച പോലെയൊന്നുമില്ല, നമുക്ക് കയറാൻ പറ്റൂലേ, അതുപോലെ തന്നെ നമ്മൾ മിസ്സായോ, ഇത്രയും ദൂരെ യാത്ര ചെയ്തുള്ള വിഷമങ്ങളൊക്കെ മാറി. ഇവിടെ എല്ലാം ഫുൾ ടൂറിസ്റ്റുകൾ നിറഞ്ഞിരിക്കുകയാണ്, കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കാണുന്നത്. കണ്ടോ മുകളിലൊക്കെ കാക്കി ഉപ്പയും ജീവിയൊക്കെ മിസ്സായിരുന്നു, അവരൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കണ്ടോ കാണാം അവിടെയല്ലോ
ഉപ്പയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അവരെ കുറച്ചേരം മിസ്സായിട്ട് ഞങ്ങൾ അവരൊക്കെ തെരഞ്ഞോണ്ട് ഇടയ്ക്കായിരുന്നു, ഫോൺ വിളിച്ചിട്ടും കിട്ടിയില്ല. അവരെല്ലാവരും എത്തി, നമുക്ക് ഗ്ലൈഡ് ചെയ്ത് പോകും. സ്ലൈഡ് ചെയ്ത് പോകും, സ്ലൈഡ് ചെയ്യട്ടെ. ഈ മലയുടെ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു മലയാണ്, കണ്ടല്ലോ. ഈ മൗണ്ടിന്റെ ക്ലൈമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വഞ്ചറസ് ആണ്, ഭയങ്കര സ്ലിപ്പറിയാണ്. ഷൂവിനൊന്നും നല്ല ഗ്രിപ്പുള്ള ഷൂ വേണം. അതുപോലെ ടെമ്പറേച്ചർ കൂടി 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 വരികയാണ്. ഞങ്ങൾ ഏകദേശം ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ബാക്കിലുള്ള സ്കീയിങ് ഫീൽഡൊക്കെ കാണാം. ഇതാണ് ഇതിന്റെ ടോപ്പ്. ഫൈനലി ഇതിന്റെ ടോപ്പിൽ, അവിടെ നമുക്ക് ഡോണ്ട് എൻറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ബാക്കി നമുക്ക് കയറാൻ പാടുള്ളൂ, ബാക്കിയൊക്കെ സ്കീ ചെയ്യണവർക്കൊക്കെ ഉള്ളതാണ്. ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും എപ്പോഴും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ഇനി ഒരു പുതിയ യാത്രയിൽ കാണാം.